ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇത് നിയന്ത്രിക്കുന്നതിന് കടുത്ത നടപടികളുമായി കാസർഗോഡ് പോലീസ് രംഗത്ത്. ജില്ലയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി പി ബി രാജീവ് പറഞ്ഞു. സോഷ്യൽ ഡിസ്റ്റൻസിങ് വെച്ചിട്ട് ഉപയോഗിക്കാനാണ് പ്രധാനമായിട്ട് നിർദ്ദേശം കൊടുക്കുന്നത്. ചെറിയ കുട്ടികളെ നമ്മൾ കടത്താനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് അവരോട് സാനിറ്റൈസേഷൻ ഉപയോഗിക്കാം, മാസ്ക് ഉപയോഗിക്കാനുള്ള നിർദ്ദേശം പ്രത്യേകിച്ചിട്ടുണ്ട്. ദിവസം കൂടിയിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് പരമാവധി അവോയ്ഡ് ചെയ്യുക. ഇന്ന് രാവിലെ പോലീസിന്റെ നേതൃത്വത്തിൽ കോവിഡ് മാനദണ്ഡ നിർദ്ദേശങ്ങളടങ്ങിയ ലഘുലേഖ വിതരണം നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി സാമൂഹിക അകലം പാലിക്കുന്നത് സംബന്ധിച്ചും മാസ്ക് ധരിക്കുന്നത് സംബന്ധിച്ചും നിർദ്ദേശങ്ങൾ നൽകി. പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളിൽ കയറി ജീവനക്കാരെയും യാത്രക്കാരെയും ബോധവൽക്കരിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ യാതൊരു കാരണവശാലും രാത്രി 10 മണിക്ക് ശേഷം പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകി. ലംഘിച്ചാൽ നടപടിയുണ്ടാകും. ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകും. അടച്ചിട്ട ഹാളുകളിൽ പരമാവധി 75 പേർക്ക് മാത്രമാണ് പ്രവേശനം. വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പരമാവധി 100 പേരെ പങ്കെടുപ്പിക്കാം. ആരാധനാലയങ്ങളിൽ കോവിഡ് നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം പ്രാർത്ഥനാ കർമ്മങ്ങൾ നടത്താൻ. 100-ൽ കൂടുതൽ പേർ പങ്കെടുക്കരുത്. പൊതുജനങ്ങൾ അധികൃതരുമായി സഹകരിക്കണം. രാത്രികാലങ്ങളിൽ പരിശോധന കർശനമാക്കും. ബസ് സ്റ്റാൻഡുകൾ, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന ഏർപ്പെടുത്തും. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിലും പലരും മാസ്ക് ധരിക്കാതെയാണ് പുറത്തിറങ്ങുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുലർച്ചെ മുതൽ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ആവശ്യാർത്ഥം കൂട്ടം കൂടി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകും. കുട്ടികളും പ്രായമായവരും അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. DYSP പി സദാനന്ദൻ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP AV പ്രദീപ്, CI KV ബാബു, SI മാരായ KE ഷൈജു, ഷെയ്ഖ് അബ്ദുൾ റസാഖ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു.